മറഞ്ഞുകിടക്കുന്ന ചില പ്രത്യേക കാലഘട്ടത്തിൽ അതിനെ അതിൻ്റെ മറ നീങ്ങി ശോഭയോടെ തിളങ്ങുന്ന ഒരു കാലഘട്ടം. മഹാപരിശുദ്ധനായിരിക്കുന്ന യൂലിയോസ് മാർ മൽബാറിയ സ്ത്രീമേനി സഭയെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞുകിടക്കുന്ന ഒരു രത്നമാണ്. അത് ഈ കാലഘട്ടമായപ്പോഴേക്കും ആ രത്നം കൂടുതൽ ശോഭയോടെ മനുഷ്യ മനസ്സുകളിൽ ചെന്നെത്തുന്നു എന്നുള്ളതിൽ ദൈവത്തെ നാം ഏറെ സ്തുതിക്കണം. കാരണം പരിശുദ്ധ ജീവിതം നയിച്ച് പീഡനങ്ങൾ അനുഭവിച്ച് മനുഷ്യ സമൂഹത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു സിദ്ധനാണ്. സിദ്ധൻ എന്ന് പറഞ്ഞാൽ അമാനുഷികമായ ദൈവീക നൽവരങ്ങളുള്ള പിതാവാണ്. അത് തിരിച്ചറിയുവാനുള്ള ഭാഗ്യം ഇന്നത്തെ തലമുറയ്ക്ക് നിങ്ങൾക്കുണ്ടായി. പരിശുദ്ധ പരിമല തിരുമേനി അല്ലേ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ തൃക്കരങ്ങളാൽ മേൽപ്പെട്ട സ്ഥാനം ലഭിച്ച ഒരു പിതാവ് ഒരിക്കലും മറ്റ് ഒരു വിധത്തിലാകാൻ സാധ്യമല്ല. കാരണം ഒരു പരിശുദ്ധന് മറ്റൊരു പരിശുദ്ധനെ തീർച്ചയായും സൃഷ്ടിക്കാൻ കഴിയും. ഒരു പച്ച ഇരുമ്പിനെ ഒരു കാന്തത്തിന് പച്ച ഇരുമ്പിനെ കാന്തമാക്കാൻ കഴിയും. അതുപോലെ പരിമല തിരുമേനിയുടെ കരസ്പർശം ഏറ്റിട്ടുള്ള തീർച്ചയായും തിരുമേനി അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും കരസ്പർശം നൽകി പരിശുദ്ധ റൂഹായി നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അൽവാറീസ് തിരുമേനി മഹാപരിശുദ്ധനാണ്. പക്ഷേ മനുഷ്യരാശിയുടെ വികൃതങ്ങൾ വൈകൃതങ്ങൾ നിമിത്തമായിട്ട് അത് ശോഭയില്ലാത്ത രത്നം പോലെ ചാരത്തിൽ മങ്ങിക്കിടക്കുന്ന ഒരു ശോഭയില്ലാത്ത രത്നം പോലെ ആയിരുന്നെങ്കിലും നിങ്ങളുടെ തലമുറയിൽ അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ പരിശുദ്ധനായി ഉൾക്കൊള്ളാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് കൃപ നൽകി എന്നുള്ളതാണ് നിങ്ങളുടെ സാങ്കത്യം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേടുന്ന ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ഒരിക്കൽ പറയുന്നുണ്ട്, ഒരു നീതിമാനെ നീതിമാൻ എന്ന വിധത്തിൽ സ്വീകരിച്ചാൽ ആ നീതിമാനിലൂടെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പ്രവാചകനെ ഒരു പ്രവാചകനായി തിരിച്ചറിഞ്ഞ് ആ പ്രവാചകനെ ബഹുമാനിച്ചാൽ ആ പ്രവാചകനിലൂടെ നിങ്ങൾക്ക് അനേക അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവാണ്. അപ്പം ഇതെല്ലാം ഈ സുവിശേഷത്തിലൂടെയും ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെയും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വാഗ്ദാനം ഈ പിതാവിൽ നിറവേറ്റപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ പരിമല തിരുമേനി ഈ പിതാവിനെ മേൽപ്പെട്ട സ്ഥാനം കൊടുത്തു എന്ന് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിലും ആ സ്ഥാനത്തിൻ്റെ മഹത്വം കേൾവിയിലൂടെ കേട്ട് മനസ്സിലാക്കാൻ പോലും ഇടക്കാലത്താണ് എനിക്ക് സാധിച്ചിട്ടുള്ളത്. കാലം ചെയ്ത തിയോഫിലോസ് സിമേനി അദ്ദേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിനെ ഏറെ സ്പർശിച്ചിട്ടുള്ളത് കൂർലോസ് സിമേനി ഈ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അന്നു മുതൽ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത അപേക്ഷിക്കുന്ന എൻ്റെ ബലഹീനമായ പ്രാർത്ഥനകളിലെ ഈ തിരുമേനിയുടെ നാമവും ഞാൻ ഓർക്കുകയും അതു മുഖാന്തരം എനിക്കും അഭൂതപൂർവമായ ഒരുപാട് അൺഎക്സ്പ്ലൈനബിൾ ഹെവൻലി ബ്ലെസ്സിങ്സ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ബലഹീനതയിൽ നിന്നുകൊണ്ട് ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ പെരുന്നാളിൽ ഈ വർഷം പങ്കെടുക്കാമെന്നാണ് ദൈവത്തിൽ ഞാൻ ചരണപ്പെടുന്നത്. അത് അവിടെ കൂടുതൽ ആ കബരിടം കാണാനും അവിടെ നിന്ന് നേരെ കൂടുതൽ മധ്യസ്ഥതയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും എനിക്കും ഇടയാകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ഈ തീർത്ഥാടന പരിശ്രമം നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ലഭിക്കാൻ ഇടയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല ആ പരിശുദ്ധൻ്റെ നാമം മരക്കര സഭയിൽ അതിൻ്റെ മഹത്വം വ്യാപിപ്പിക്കുവാൻ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ശ്രമങ്ങൾക്കും
ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.